നമസ്കാരം. ദക്ഷിണ കൊറിയയുമായുള്ള റോഡ് റെയിൽവേ ശൃംഖല ഭാഗികമായി തകർത്ത ഉത്തരകൊറിയ. ശത്രുരാജ്യവുമായി ബന്ധം വേണ്ടെന്ന നിലപാടിന്റെ ഭാഗമായാണ് ഉത്തരകൊറിയയുടെ ഈ നടപടി. 60 മീറ്റർ നീളമുള്ള റോഡും റെയിൽ ശൃംഖലയുമാണ് കൊറിയൻ പീപ്പിൾസ് ആർമി തകർത്തത്. കൊറിയൻ അതിർത്തിയിലെ ഈസ്റ്റ് വെസ്റ്റ് സെക്ഷനുകളിലാണ് റോഡ് റെയിൽ ശൃംഖല തകർത്തതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഉത്തരകൊറിയയുടെ ഭരണഘടന അനുസരിച്ച് എടുത്ത അനിവാര്യവും നിയമാനുസൃതവുമായ നടപടിയാണിതെന്നും കൊറിയൻ വാർത്താ ഏജൻസി പറഞ്ഞു. ശത്രു സൈന്യങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടാവുന്ന സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ ആവശ്യമായി വരുമെന്നും വാർത്താ ഏജൻസി വ്യക്തമാക്കി. നേരത്തെ ദക്ഷിണ കൊറിയയുടെ ഡ്രോണുകൾ ഉത്തരകൊറിയ വെടിവെച്ചിട്ടിരുന്നു. തുടർന്ന് പ്രസിഡന്റ് കിം ജോങ് ഉൻ സൈനിക മേധാവികളും ചർച്ച നടത്തിയിരുന്നു. ദക്ഷിണ കൊറിയയുടെ നടപടി ഗുരുതരമായ പ്രകോപനമാണെന്നാണ് യോഗത്തിൽ കിം ജോങ് ഉൻ അഭിപ്രായപ്പെട്ടത്. അതിനുശേഷമാണ് റോഡ് പൊളിക്കൽ തീരുമാനിച്ചത്. ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ബോംബിടലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൊവ്വാഴ്ചയായിരുന്നു ബോംബിടൽ. ദക്ഷിണ കൊറിയയിലെ ഉപയോഗശൂന്യമായ റോഡുകളാണ് തകർത്തത്. രണ്ടു രാജ്യങ്ങളെയും വിഭജിക്കുന്ന സൈനിക അതിർത്തിക്കടുത്തുള്ള റോഡുകളാണ് ബോംബിടലിൽ തകർന്നിരിക്കുന്നത്. ദക്ഷിണ കൊറിയൻ സംയുക്ത മേധാവിയാണ് ബോംബിടലിനെക്കുറിച്ച് വ്യക്തമാക്കിയത്. ദക്ഷിണ കൊറിയയുടെ സൈന്യവും ഇന്റലിജൻസും സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണെന്നാണ് റിപ്പോർട്ട്. ഉന്നത സൈനിക നേതാക്കളുമായി ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നീക്കം. അടുത്തിടെ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ചാര ഡ്രോണുകൾ ഉത്തരകൊറിയയിൽ എത്തിയതാണ് കിമ്മിനെ പ്രകോപിപ്പിച്ചെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. പ്യോയാങ് വിറോഡുകൾ തകർക്കുമെന്നും ദക്ഷിണ കൊറിയയുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും പറഞ്ഞതിന് പിന്നാലെയാണ് ഈ സംഭവം അരങ്ങേറുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ ശ്രമങ്ങളുടെ ഭാഗമായാണ് നിലവിലെ നടപടിയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. മുന്നിര സേനാ വിന്യാസവും ഉത്തരകൊറിയ അതിർത്തികളിൽ സജ്ജമാക്കിയതായാണ് റിപ്പോർട്ട് വിശദമാക്കുന്നത്. എന്നാൽ ദക്ഷിണ കൊറിയ ഡ്രോണുകളെ അയച്ചതായുള്ള വിവരം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ദക്ഷിണ കൊറിയയുമായുള്ള അതിർത്തികൾ സ്ഥിരമായി അടയ്ക്കുന്നതായി ഉത്തരകൊറിയ അറിയിച്ചിരുന്നത്. അതേസമയം രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഉത്തരകൊറിയ എന്ന വാർത്തകളും തുടരുന്നുണ്ട്. ദക്ഷിണ കൊറിയയെ ശത്രുരാജ്യമെന്നാക്കി വിശേഷിപ്പിച്ചുകൊണ്ടാണ് തങ്ങളുടെ ഭരണഘടനയിൽ ഉത്തരകൊറിയ മാറ്റം വരുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിൻ്റെ നിർദ്ദേശപ്രകാരം ഈ വർഷം ആദ്യം തന്നെ ഇത്തരത്തിൽ മാറ്റം വരുത്തിയെങ്കിലും വിഷയത്തിൽ ഉത്തരകൊറിയ സ്ഥിരീകരണം നടത്തുന്നത് ഇതാദ്യമായാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും അനിവാര്യമായ നടപടിയാണിതെന്നാണ് ഉത്തരകൊറിയ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന ഉത്തരകൊറിയ ദക്ഷിണ കൊറിയ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായി തുടർന്നുണ്ടായ സംവിധാന തകരാറുകൾ എന്നിവയും ഇതിനെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ദക്ഷിണ കൊറിയൻ അതിർത്തി പൂർണ്ണമായി അടയ്ക്കുകയാണെന്ന് ഉത്തരകൊറിയൻ സർക്കാർ സൈന്യവും പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഭരണഘടനയിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണവും പുറത്തുവരുന്നത്. ഉത്തരകൊറിയയുടെ സൈനികർ റോഡുകളും റെയിൽപാതകളും ഡൈനാമൈറ്റ് ഉപയോഗിച്ചാണ് തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ദക്ഷിണ കൊറിയൻ സൈന്യം പുറത്തുവിട്ടിരുന്നു. രാജ്യത്തിനെതിരായ ലഘുലേഖകളുമായി ദക്ഷിണ കൊറിയയുടെ ഡ്രോണുകൾ ഉത്തരകൊറിയയിൽ എത്തിയെന്നാരോപിച്ചാണ് ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ തകർത്തത്. എന്തായാലും ഭരണഘടനാ ഭേദഗതിയും ഡ്രോണുകളുടെ തകർച്ചയും രാജ്യത്തേക്കുള്ള റോഡുകളുടെയും ട്രെയിൻ സർവീസുകളുടെയും നിർത്തലാക്കിയതോടുകൂടി ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇനിയൊരു ചർച്ചയില്ലെന്ന സന്ദേശമാണ് കിം ഇതുവഴി ലോകത്തിന് നൽകുന്നത്. ദക്ഷിണ കൊറിയയെ തങ്ങളുടെ പ്രധാന ശത്രുവായി പ്രഖ്യാപിക്കുമെന്നും അവരുമായി ഇനിയൊരു രീതിയിലും ഒത്തുചേർന്ന് പോകില്ലെന്നും ഇക്കഴിഞ്ഞ ജനുവരിയിൽ തന്നെ കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചിരുന്നു.